ബിഗ് ബോസ് മലയാളം സീസൺ 5 ഒമ്പതാം ആഴ്ചയിലൂടെ കടന്നു പോവുകയാണ്. ഹൗസിൽ 12 പേരാണ് ടൈറ്റിലിന് വേണ്ടി മത്സരിക്കുന്നത്. ഇനിയുള്ള ഓരോ ദിവസവും മത്സരാർത്ഥികൾക്ക് നിർണായകമാണ്. ഏറ്റവും ശക്തരായ രണ്ട് മത്സരാർത്ഥികളാണ് അഖിൽ മാരാരും വിഷ്ണു ജോഷിയും. ഇരുവർക്കും ബിഗ് ബോസ് ഹൗസിൽ അണ്ണനും തമ്പിയും എന്ന വിശേഷണമാണ് സഹ മത്സരാർത്ഥികളും പ്രേക്ഷകരും നൽകിയിരിക്കുന്നത്. നിലനിൽപ്പിന് വേണ്ടി സൗഹൃദം, പ്രണയം തുടങ്ങിയവയെല്ലാം മത്സരാർത്ഥികൾ പ്രയോഗിക്കാറുണ്ട്. എന്നാൽ വിഷ്ണു, അഖിൽ, ഷിജു സൗഹൃദം ഒരിക്കലും സ്ട്രാറ്റജിയാണെന്ന് പ്രേക്ഷകർക്കോ ഹൗസിലെ മറ്റ് അംഗങ്ങൾക്കോ തോന്നിയിട്ടില്ല. ഇവർ ഗ്രൂപ്പായി ടാസ്കിൽ മത്സരിക്കുന്നുവെന്ന വിമർശനം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അഖിലും വിഷ്ണുവും ഷിജുവും നേർക്കുനേർ വരണമെന്നത് പ്രേക്ഷകർ വളരെ നാളുകളായി ആഗ്രഹിക്കുന്ന ഒന്നാണ്. എല്ലാ ടാസ്കിലും അണ്ണൻ തമ്പി കളിയുള്ളതിനാൽ മത്സരം കാണാനുള്ള താൽപ്പര്യം പ്രേക്ഷകർക്ക് നഷ്ടമാകുന്നുണ്ട്. ഈ മൂവർ സംഘവും അവരെ പിന്തുണയ്ക്കുന്ന കുറച്ചുപേരുമടങ്ങുന്ന ഗ്രൂപ്പാണ് ഭൂരിഭാഗം വീക്കിലി ടാസ്കുകളിലും ഇതുവരെ വിജയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു ഗ്യാങ് ഹൗസിലുള്ളതിനാൽ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് പലപ്പോഴും ടാസ്കിൽ നന്നായി മത്സരിക്കാൻ സാധിക്കാറില്ല. ജുനൈസും സാഗറും ശോഭയും മാത്രമാണ് ഹൗസിൽ അഖിൽ മാരാർക്കും സംഘത്തിനുമെതിരെ കളിക്കുന്നത്. അഖിൽ മാരാരുടെ ഗ്രൂപ്പ് കളി അവസാനിച്ച് വിഷ്ണുവും അഖിൽ മാരാരും നേർക്കുനേർ വന്നാൽ മാത്രമേ ഇനിയുള്ള എപ്പിസോഡുകൾ കാണാൻ പ്രേക്ഷകർക്കും താല്പര്യമുണ്ടാകൂ. അത്തരമൊരു കാഴ്ച കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന പ്രേക്ഷകർക്ക് ആശ്വാസം നൽകുന്നൊരു പ്രൊമോ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അഖിൽ, ഷിജു, വിഷ്ണു ഗ്രൂപ്പ് ഇല്ലാതാകുന്നുവെന്ന സൂചന നൽകുന്ന പ്രൊമോ ഇപ്പോൾ വൈറലാണ്. അഖിലും വിഷ്ണുവും ഷിജുവും മൂന്ന് വഴിക്ക് നീങ്ങാൻ ഒരുങ്ങുന്നുവെന്നാണ് പ്രൊമോയിലെ സൂചന. ഒമ്പതാം ആഴ്ചയിലെ വീക്കിലി ടാസ്ക് തുടങ്ങിയപ്പോൾ മുതൽ വിഷ്ണുവും അഖിലും ചെറുതായി ഏറ്റുമുട്ടി തുടങ്ങിയിരുന്നു. നോ ഫൈറ്റ് വീക്കാണ് പുതിയ ടാസ്കിൻ്റെ പ്രത്യേകത. സന്മനസ്സുള്ളവർക്ക് സമാധാനം, വീക്കിലി ടാസ്കാണ് ഹൗസിൽ പുതിയ വാരമുള്ളത്. ആകെ 4 ടാസ്കാണ് ഉണ്ടാവുക. അതിൽ ഓരോ റൗണ്ടിലും ഒരാൾ പുറത്താകും. ആദ്യം പുറത്താകുന്നയാൾക്ക് 1 പോയിന്റ് ലഭിക്കും. അവസാനം പുറത്താകുന്നയാൾക്ക് 12 പോയിന്റ് ലഭിക്കും എന്നായിരുന്നു ബിഗ് ബോസ് അറിയിച്ചത്. സന്മനസ്സുള്ളവർക്ക് സമാധാനം ടാസ്കിൽ അടിപിടിയോ തർക്കമോ മറ്റ് പ്രശ്നങ്ങളോ വന്നാൽ ആർക്കും ബസറടിക്കാം. ആ സമയത്ത് ഏത് റൗണ്ടിലാണ് കളി എത്തി നിൽക്കുന്നത് അത് വീണ്ടും ആരംഭിക്കും. 3 തവണ ഇത്തരത്തിൽ ബസറടിച്ചാൽ ടാസ്ക് റദ്ദാക്കും. അങ്ങനെ ആദ്യത്തെ ടാസ്ക്കായ പഞ്ഞിക്കൂടാരം കളിക്കുന്നതിനിടെ സാഗറും അഖിൽ മാരാറും ചേർന്ന് 3 ബസറടിച്ചതിനാൽ ടാസ്ക് റദ്ദാവുകയും കുടുംബാംഗങ്ങളുടെ 500 ലക്ഷറി പോയിന്റ് കഴിഞ്ഞ ദിവസം നഷ്ടമാവുകയും ചെയ്തിരുന്നു. അഖിൽ ബസറടിച്ച് ടാസ്ക് റദ്ദ് ചെയ്ത് ശരിയായില്ലെന്ന് പറഞ്ഞ് വിഷ്ണു എല്ലാവർക്കും മുമ്പിൽ പറയുകയും ചെയ്തു. ഐഡന്റിറ്റി മാറ്റിവെച്ചാണോ ടാസ്കിൽ കളിക്കുന്നതെന്ന് അഖിൽ ചോദിച്ചതായും വിഷ്ണു പറഞ്ഞിരുന്നു. റോബിൻ ഗസ്റ്റായി ഹൗസിലേക്ക് വന്നപ്പോൾ ശരീരം മസാജ് ചെയ്ത വിഷയമടക്കം അഖിലിനെതിരെ വിഷ്ണു കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. വിഷ്ണു പറഞ്ഞത് അഖിലിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് അപ്പോൾ തന്നെ മുഖത്ത് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴാ വിഷ്ണു കൂടെ നിന്ന് ചതിച്ചു എന്ന തരത്തിൽ പരാതി പറയുകയാണ് അഖിൽ മാരാർ. കൂടെ നിന്ന് ചതിക്കുന്നത് എനിക്കിഷ്ടമല്ല, വിഷ്ണുവിനോട് ഇനി ഞാൻ വേണ്ടില്ല. ഞാൻ വിഡ്ഢിയായി പോകുന്നുവെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ സഹകരിക്കാൻ ബുദ്ധിമുട്ട് വരും. അവനെ ഞാൻ അടപടലം വിട്ടും. അവൻ കളിക്കട്ടെ എന്നാണ് വിഷ്ണുവിനെക്കുറിച്ച് അനുവിനോട് അഖിൽ പറഞ്ഞത്. ഷിജുവിനോടും അഖിൽ ദേഷ്യപ്പെടുന്നതും താനിനി ഒറ്റയ്ക്ക് നിന്നാണ് കളിക്കാൻ പോകുന്നതെന്നും പറയുന്നതും പുതിയ പ്രൊമോയിൽ കാണാം. അതോടെ ഷിജു മാനസികമായി തകരുന്നതും കരയുന്നതും പുതിയ പ്രൊമോയിലുണ്ട്. പുതിയ പ്രൊമോ വന്നതോടെ ഉറ്റ സുഹൃത്തുക്കൾ വേർപിരിയുകയാണോ എന്ന സംശയമാണ് പ്രേക്ഷകരിൽ ചിലർക്ക്.